നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും ഒരു കർഷകന്റെ ജീവനും കൂടി പൊലിഞ്ഞിരിക്കുകയാണ് കടബാധ്യതയെ തുടർന്ന് കുട്ടനാട്ടിൽ തകിഴി സ്വദേശി പ്രസാദ് ആണ് ആത്മഹത്യ ചെയ്തത് കിസാൻ സംഘ് ജില്ലാ സെക്രട്ടറി ശിവരാജനോട് വിളിച്ചു പറഞ്ഞ ശേഷമായിരുന്നു പ്രസാദ് ആത്മഹത്യ ചെയ്തത് കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു പ്രസാദ് കൃഷി ആവശ്യത്തിന് വായ്പയ്ക്ക് വേണ്ടി പ്രസാദ് ബാങ്കിനെ സമീപിച്ചിരുന്നു എന്നാൽ പി ആർ എസ് വായ്പാ കുടിശ്ശിക ചൂണ്ടിക്കാട്ടി ബാങ്ക് വായ്പ അനുവദിച്ചില്ല ഇതോടെ തകർന്നുപോയ പ്രസാദ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു പി ആർ എസ് കുടിശ്ശിക കർഷകരെ ബാധിക്കില്ലെന്നും സർക്കാർ അടയ്ക്കുമെന്നുമായിരുന്നു മന്ത്രിമാരുടെ അവകാശവാദം എന്നാൽ കിസാൻ സംഘ് ജില്ലാ സെക്രട്ടറി ശിവരാജനോട് തന്റെ സങ്കടങ്ങൾ കരഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത് ഇതുകൂടാതെ പ്രസാദിന്റെ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാർ ആണെന്നാണ് കുറിപ്പിൽ പ്രസാദ് എഴുതിയിരിക്കുന്നത് താൻ നൽകിയ നെല്ലിന്റെ പണമാണ് സർക്കാർ പി ആർ എസ് വായ്പയായി നൽകിയത് ഇത് കുടിശ്ശിക അടക്കം അടയ്ക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സർക്കാർ തന്നെ ചതിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇതോടെ സംസ്ഥാനത്തെ നെൽ കർഷകർക്കൊപ്പമാണ് സർക്കാർ എന്ന അവകാശവാദത്തിൽ കഴമ്പില്ലെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് മനസാക്ഷിയില്ലാത്ത അധികൃതരുടെ ക്രൂരതയ്ക്കിരയായി നഷ്ടമായത് നിരവധി കർഷക ജീവനുകളാണ് നെല്ലുവില മുഴുവനായും കിട്ടാത്തതിനാൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ അമ്പലപ്പുഴ വടക്ക് വണ്ടാനം നീലക്കാട്ട് ചിറയിൽ കെ ആർ രാജപ്പൻ എന്ന നെൽകർഷകൻ ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ സംഭവമായിരുന്നു സർക്കാരിന്റെ നിലപാടുകൾ മാറ്റിയാൽ ഒഴിവാക്കാവുന്നതേയുള്ളൂ ഈ കർഷക ആത്മഹത്യകൾ നെൽ സംഭരിച്ചതിനുള്ള പണം തടസ്സമില്ലാതെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കൃഷിമന്ത്രി പറയുന്നത് ഇനിയും കർഷകരുടെ ജീവൻ പൊലിയാതിരിക്കണമെങ്കിൽ സർക്കാർ നെൽപ്പാടത്തെ ആശങ്കയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയണം കർഷകന്റെ കൂലി വരമ്പത്ത് നൽകാൻ പറ്റിയില്ലെങ്കിലും പണം നൽകുമെന്ന ഉറപ്പിൽ ഇനിയൊരു പതർച്ച ഉണ്ടാവാതെ നോക്കണം നടൻ ജയസൂര്യ രണ്ട് മന്ത്രിമാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഓണം ഉണ്ണാൻ പണമില്ലാതെ കഴിയുന്ന നെൽകർഷകരുണ്ട് എന്നാണ് അതൊരു വ്യക്തിയിലേക്ക് ചുരുക്കി സർക്കാരും മന്ത്രിയും പ്രതിരോധിച്ചപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെ വിറ്റ നെല്ലിന്റെ കാശ് കിട്ടാതെ കഴിയുന്ന നെൽകർഷകരുടെ വേദനയും ആശങ്കയും ബോധപൂർവം മറക്കുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷവും അപ്പർ കുട്ടനാടിന്റെ ഭാഗമായ നിരണത്ത് അമ്പത്തിരണ്ടുകാരൻ രാജീവ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു കർഷകരെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒന്നും എങ്ങും എത്തിയതില്ല എന്നതിന്റെ തെളിവാണ് പ്രസാദിന്റെ ആത്മഹത്യയെ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സിവിൽ സപ്ലൈ നെല്ല് സംഭരിക്കാൻ ആരംഭിച്ചത് ഏഴു മാസമായിട്ടും കർഷകർക്ക് കടം വാങ്ങി ഇറക്കി വിളവിന് വില നൽകാൻ സർക്കാരിനായിട്ടില്ല ചെറിയ തുക വീതിച്ചു നൽകി ബാക്കി ഉടനെ കിട്ടുമെന്ന പ്രതീതി ജനിപ്പിക്കുക മാത്രമാണ് നടക്കുന്നതെന്ന് കർഷകർ പറയുന്നു കുട്ടനാട്ടിൽ ഇനിയും ഇരുപത്തിനാല് പോയിന്റ് നാല് നാല് കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്യാനുണ്ടെന്നാണ് അധികൃതർ തന്നെ നൽകുന്ന വിശദീകരണം എന്നാൽ അൻപതിനായിരം രൂപയ്ക്ക് താഴെ കൊടുക്കാനുള്ളവർക്കാണ് പണം മുഴുവൻ ലഭിച്ചതെന്നും മൂന്നും നാലും ലക്ഷം രൂപ കിട്ടേണ്ടവർക്ക് പകുതി പോലും ലഭിച്ചിട്ടില്ലെന്നും കർഷകരും പറയുന്നു ബാങ്കിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പയെടുത്ത് കൃഷി ഇറക്കിയവരാണ് പല കർഷകരും വിറ്റ നെല്ലിന്റെ പണം കിട്ടാൻ വൈകിയാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല വലിയ സാമ്പത്തിക മെച്ചമൊന്നും ആഗ്രഹിച്ചല്ല കർഷകർ പാടത്ത് കൃഷിയിറക്കിയതും വിളകൊയ്യുന്നതും പലർക്കും പരമ്പരാഗതമായി കിട്ടിയ പാടത്താണ് കൃഷി ഇറക്കുന്നതും ചിലർ പാട്ടത്തിനടുത്തും വിത്തിടും മണ്ണിനെയും കൃഷിയെയും ജീവിത താളമായി കണ്ട നെൽകർഷകർ അതിജീവനത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഇതിനിടെയാണ് സംഭരണത്തിന്റെ അനിശ്ചിതത്വം നെൽകർഷകരെ ഓരോ വർഷവും കടക്കണിയിലാക്കുന്നത് കർഷകരെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണ് അവരുടെ ദുരിതങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം കാണേണ്ടതുണ്ട് കർഷകരുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവ് ഇവിടുത്തെ ഓരോ സർക്കാരിനും ഉണ്ടാകണം ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ഫലപ്രദമായ നടപടികളിലൂടെ ഇനി ഒരു കർഷക ആത്മഹത്യ നടക്കാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് തനി നിറ